2018 ഓഗസ്റ്റ് മാസം വലിയൊരു പ്രളയമൊക്കെ നമ്മളെ ബാധിച്ചു. അതിൽ വളരെയധികം നമ്മൾ അഫക്റ്റഡ് ആയ ഒരു സ്കൂളാണ് നമ്മുടെ ടി എം ടി ഹൈസ്കൂൾ. നമുക്കറിയാം നമ്മുടെ ഈ ഒരു ആറിനോട് മണിമലയാറിനോട് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്കൂളാണ്. ഇന്ന് ആറിനേക്കാൾ താഴ്ന്നാണ് നമ്മുടെ സ്കൂൾ ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു പ്രളയം വന്നാൽ എത്രമാത്രം ദുരന്തങ്ങൾ നമ്മൾക്ക് അനുഭവിക്കാം എന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ തന്നെ സാധിക്കും. ഇന്ന് നമ്മുടെ ഈ ആറും ഒക്കെ തന്നെ നമ്മുടെ പരിസരം ഒക്കെ തന്നെ മാലിന്യങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾക്കറിയാം ഈ അങ്ങോട്ട് നോക്കിയാൽ ഈ ആറ്റിൽ കൂടി പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് മാലിന്യങ്ങളും ഒക്കെ ഒഴുകി പോവുകയാണ്. ഇതിനെല്ലാം എതിരെ നമ്മൾ ഇന്ന് ശക്തമായി അതിനെതിരെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേച്ചർ അത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഭാഗം, പ്രകൃതി രമണീയത എന്ന് പറയാറുണ്ട്. ടീച്ചർ ഉപയോഗിച്ച പദങ്ങൾ നിങ്ങൾക്കറിയാം, എക്കോ ഫ്രണ്ട്ലി, പ്രകൃതിയുമായി ഏറ്റവും ഒത്തിണങ്ങിപ്പോവുക, അതാണ് എക്കോ ഫ്രണ്ട്ലി. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരുണ്ട് അല്ലേ. ഇന്ന് ഒരുപക്ഷെ നമ്മൾ അനുഭവിച്ചതായിട്ടുള്ള ജലപ്രളയം, കൂടാതെ മണ്ണിടിച്ചിൽ, ഇതെല്ലാം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ അനന്തരഫലമാണെന്ന് പറയാറുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് എഴുതിയിട്ടുണ്ട്, എന്താണ് പ്രകൃതിയെ സംരക്ഷിക്കൂ, ജീവന്റെ കാവലാളാകും. എന്താ പ്രകൃതി? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കാണ് പ്രകൃതി. അച്ഛൻ തന്നെ ഇപ്പൊ അതിൽ നിർവചനം പറഞ്ഞായിരുന്നു. സനേക്ക് പറയാമോ എന്താ പ്രകൃതി എന്ന് പറഞ്ഞാൽ? പ്രകൃതി ദൈവത്തിന്റെ വരദാനമാണോ?